എല്ലാവർക്കും നമസ്കാരം ചൈത്ര പി എസ് സിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ റിവിഷൻ എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഒരു വീഡിയോ ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലൈഡുകളായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇന്നൊരു അഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നാഷണൽ ഫിലാറ്റലി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻസ് കൽക്കത്ത ന്യൂഡൽഹി അഹമ്മദാബാദ് ബാംഗ്ലൂർ ഉത്തരം ന്യൂഡൽഹിയാണ് ഫിലാറ്റലി എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ശേഖരണ ഹോബിയാണ് 1850 ലാണ് സ്റ്റാമ്പ് ശേഖരണത്തെ ഒരു ഹോബിയായിട്ട് അംഗീകരിച്ചത് ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഫിലാറ്റലിയാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫിലാറ്റലിക് എക്സിബിഷന് വേദിയായ നഗരമാണ് കൽക്കത്ത ഇന്ത്യയിൽ ആദ്യം ഫിലാറ്റലിക് എക്സിബിഷന് വേദിയായ നഗരമാണ് കൽക്കത്ത എന്നാൽ നാഷണൽ ഫിലാറ്റലി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഫിലാറ്റലി ഹോബികളുടെ രാജാവാണ് സ്റ്റാമ്പ് ശേഖരണത്തെ ഒരു ഹോബിയായി അംഗീകരിച്ച വർഷമാണ് 1850 എന്നാൽ രാജാക്കന്മാരുടെ ഹോബി എന്നറിയപ്പെടുന്നത് നാണയ ശേഖരണമാണ് അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് അപ്പോൾ ഹോബികളുടെ രാജാവ് ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണം രാജാക്കന്മാരുടെ ഹോബി നാണയ ശേഖരണം അഥവാ ന്യൂമിസ്മാറ്റിക്സ് ഇനി തീപ്പെട്ടിക്കൂടുകൾ ശേഖരിക്കുന്ന ഹോബിയെ പറയുന്നത് ഫില്ലൂമിനിസം എന്നാണ് ഫില്ലൂമിനിസം അടുത്തതായി പോസ്റ്റ് കാർഡ് ശേഖരണ ഹോബിയാണ് ഡെൽറ്റിയോളജി ഇനി തെറ്റിപ്പോവാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഓട്ടോഗ്രാഫുകൾ ശേഖരിക്കുന്ന ഹോബി അതാണ് ഫിലോഗ്രഫി ഫിലാറ്റലി അല്ല ഫിലോഗ്രഫി ഓട്ടോഗ്രാഫ് ഫിലോഗ്രഫി സ്റ്റാമ്പ് ഫിലാറ്റലി അപ്പൊ തെറ്റിപ്പോവരുത് ഹോബികളുടെ രാജാവ് ഫിലാറ്റലി ഓട്ടോഗ്രാഫുകൾ ശേഖരിക്കുന്ന ഹോബി ഫിലോഗ്രഫി പോസ്റ്റ് കാർഡ് ശേഖരണ ഹോബി ഡെൽറ്റിയോളജി തീപ്പെട്ടിക്കൂട് ശേഖരണം ഫിലൂമിനിസം അടുത്ത ചോദ്യം ലോകത്തിലെ ഒരേ ഒരു സംസ്കൃത ദിനപത്രം ഏത് ഓപ്ഷൻസ് എ സുധർമ്മ ബി സുധാരൻ സി വിശ്വാസ്യ ഡി വാർത്താവലി ഉത്തരം സുധർമ്മയാണ് കർണാടകയിലെ മൈസൂരിൽ നിന്നുമാണ് ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത് 1970 കെ എൻ വരദരാജ അയ്യങ്കാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പത്രം സ്ഥാപിച്ചത് ഇത് ഓൺലൈനായും ഇപ്പോൾ ലഭ്യമാണ് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംസ്കൃത പത്രമാണ് സംപ്രതി വാർത്ത ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിലൊന്നാണ് സംസ്കൃതം 2005 സംസ്കൃതത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2000-ലധികം വർഷം പഴക്കമുള്ള ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി കൊടുക്കുന്നത് 6 ക്ലാസിക്കൽ ഭാഷകൾ അതിൽ സംസ്കൃതം ഏക ദ്രാവിഡേതര ഭാഷയാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഏക ദ്രാവിഡേതര ഭാഷ ദ്രാവിഡ വംശജരുടേതല്ലാത്ത ആര്യന്മാരുടെ ഭാഷയായിട്ടാണ് സംസ്കൃതത്തെ കരുതപ്പെടുന്നത് ഇനി കേരളത്തിലെ സംസ്കൃത സർവകലാശാലയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല 1993 ഇത് സ്ഥാപിക്കപ്പെട്ടത് സംസ്കൃതത്തിൽ പുറത്തിറങ്ങിയ ആദ്യ സിനിമയാണ് ആദി ശങ്കരാചാര്യ രണ്ടാമത്തെ സിനിമ ഭഗവത്ഗീതയാണ് ഇത് രണ്ടും സംവിധാനം ചെയ്ത വ്യക്തിയാണ് ജി വി അയ്യർ ആദ്യ ആനിമേഷൻ സംസ്കൃത സിനിമയാണ് പുണ്യകോടി അടുത്തത് ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് കർണാടകത്തിലെ മാട്ടൂർ ഗ്രാമമാണ് ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം മാട്ടൂർ അപ്പൊ ഇത്രയുമാണ് സംസ്കൃതത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ളത് അടുത്ത ചോദ്യം സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഓപ്ഷൻസ് ഡിസ്റ്റിലേഷൻ ബാഷ്പീകരണം സമ്പർക്ക പ്രക്രിയ സംവഹന പ്രക്രിയ ഉത്തരം ബാഷ്പീകരണം അപ്പോ സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്നാൽ സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്
ഡിസ്റ്റിലേഷൻ ജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ ഇനി സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് എന്ന് അറിയപ്പെടുന്നത് കോണ്ടാക്ട് പ്രോസസ് അടുത്തതായിട്ട് സംവഹന പ്രക്രിയയാണ് ഇത് ഒരു താപ പ്രസരണ രീതിയാണ് അതായത് താപം പ്രസരിക്കുന്ന ഒരു മാർഗമാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് അറിയപ്പെടുന്നത് കൺവെക്ഷൻ ക്യുമുലസ് മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്രക്രിയയാണ് സംവഹന പ്രക്രിയ അപ്പോൾ ഓർത്ത് വയ്ക്കുക സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നത് ബാഷ്പീകരണം ജലം വേർതിരിക്കുന്നത് ഡിസ്റ്റിലേഷൻ സമ്പർക്ക പ്രക്രിയ എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ക്യുമുലസ് മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഓപ്ഷൻസ് എ 2:3 ബി 1:3 സി 3:2 ഡി 3:6 ഉത്തരം 3:2 ആണ് ദേശീയ പതാകയുടെ ശില്പി ആന്ധ്ര സ്വദേശിയായ പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ പതാകയുടെ ശില്പി എന്ന് ചോദിച്ചാൽ പിംഗളി വെങ്കയ്യയും നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം അടുത്തതായിട്ട് 3:2 ആണ് ദേശീയ പതാക നിർമ്മിക്കേണ്ട നീളത്തിൻ്റെയും വീതിയുടെയും അനുപാതം ദീർഘചതുരാകൃതിയിലാണിത് നിർമ്മിക്കേണ്ടത് ഇനി ത്രിവർണ പതാകയാണ് ഇന്ത്യക്കുള്ളത് 3 നിറങ്ങളാണുള്ളത് കുങ്കുമം വെള്ള പച്ച അതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ വിശദീകരണ പ്രകാരം കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് ശക്തിയെയും രാജ്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ദേശസ്നേഹികളുടെയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ശക്തി ദേശസ്നേഹം ത്യാഗം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമം വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു പച്ച നിറം പ്രകൃതിയോടുള്ള ബന്ധത്തെയും പ്രതീക്ഷയെയും വളർച്ചയെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നു മണ്ണ് പ്രകൃതി വളർച്ച തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന നിറമാണ് പച്ച ഈ വെള്ള നിറത്തിന് നടുക്ക് ദേശീയ പതാകയുടെ നടുക്ക് അശോക ചക്രം ഉണ്ട് അശോക ചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ ആണ് നാവിക നീല 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിനുള്ളത് ഇത് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അശോക ചക്രം ഇതിന് ധർമ്മചക്രം എന്നൊരു പേര് കൂടി ഉണ്ട് ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇത് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്ന വർഷം ദിവസം 2002 ജനുവരി 26 പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി ഇനി ഖാദിയിലാണ് ഇന്ത്യൻ പതാക ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കേണ്ടത് ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ള ഒരേ ഒരു പ്രസ്ഥാനമാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അത് ഹൂബ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹൂബ്ലിയിൽ അപ്പോൾ ഇത്രയുമാണ് ദേശീയ പതാകയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് 5-ാമത്തെ ചോദ്യം വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയ വർഷം ഓപ്ഷൻസ് 1496 1498 1458 1488 ഉത്തരം 1498
1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാലുകുത്തിയത് അദ്ദേഹം വന്നത് ലിസ്ബണിൽ നിന്നാണ് മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് അദ്ദേഹത്തെ അയച്ചത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം കാപ്പാട് എത്തിയത് അദ്ദേഹത്തിന്റെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബെറിയോയും അദ്ദേഹം 1499 തിരികെ പോയി 1502 രണ്ടാം സന്ദർശനം നടത്തി 1524 മൂന്നാം സന്ദർശന വേളയിലാണ് അദ്ദേഹം ഡിസംബർ 23 തീയതി മരണപ്പെടുന്നത് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി 1539 അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലെ ജെറോണമസ് കത്തീഡ്രലിലേക്ക് തിരികെ കൊണ്ടുപോയി വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 5 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇത് ഒരെണ്ണം പോലും വെട്ടുകളയാതെ പഠിക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി